ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നവകേരള സദസ്സിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരു പുതിയ കേരളത്തെ പടുത്തുയർത്താനുള്ള ശ്രമമാണ് നവകേരള സദസ്സെന്നും ഓരോ മണ്ഡലത്തിലെയും ആവശ്യങ്ങളും വികസന വിഷയങ്ങളും ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് വരും കാലത്തിലേക്ക് നാടിനെ സജ്ജമാക്കാനുള്ള നടപടിയുടെ ഭാഗമാണ് നവകേരള സദസ്സെന്നും ഉദ്ഘാടനവേളയിൽ അദ്ദേഹം പറഞ്ഞു. ഇത് കേരളമാകെ അംഗീകരിച്ച ഗവൺമെന്റ് ഒരു പരിപാടിയാണ്. അതിന്റെ പേര് നവകേരള സദസ് എന്ന് തന്നെയാണ്. നവകേരള സദസ് എന്ന് മാത്രമാണ്. അപ്പൊ ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് ബഹുജന സദസ്, ബഹുബഹുജന സദസ്, അങ്ങനെ അങ്ങനെ നമുക്ക് മാറ്റാൻ ഒപ്പില്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ഇനി പറയേണ്ടത് നവകേരള സദസ് എന്ന് മാത്രമായിരിക്കും. ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്തരമൊരു സംവിധാനം നമ്മുടെ ഓർമ്മയിലൊക്കെ ആദ്യത്തേതാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നമുക്കറിയാം താലൂക്ക് തലത്തിൽ അദാലത്തുകള് മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് സംഘടിപ്പിക്കുന്നുണ്ട്. അത് സാധാരണ പല പല തലങ്ങളിലും ഇന്നുമുണ്ട് നടന്നിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് 3 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ട് എല്ലാ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങളുമായി സംവദിക്കുകയും ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും ജനങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ആ വിഷയങ്ങൾ പരമാവധി പരിഹരിക്കേണ്ടവ ഓൺ ദ സ്പോട്ടിൽ, മറ്റ് പരിഹരിക്കേണ്ടവ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ തലത്തിലേക്ക് സമയബന്ധിതമായി പരിഹരിക്കാൻ കൊടുത്തു. ഗവൺമെന്റ് തലത്തിൽ പരിഹരിക്കേണ്ടവ അങ്ങോട്ടേക്ക് അയച്ചു. അത് കൊടുത്തിട്ടുള്ള എല്ലാ നിവേദനങ്ങളും പ്രോസസ് ചെയ്യാൻ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ സമിതി ഉണ്ടാക്കി. ഘട്ടം ഘട്ടമായി ജനങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ട, അദാലത്തിൽ പങ്കെടുത്തവർക്കെല്ലാം പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന എല്ലാ വിഷയങ്ങളും സമയബന്ധിതമായി പരിഹരിക്കാനുള്ള ശ്രമം നടത്തി. ആ അദാലത്ത് നടത്തിയപ്പോൾ നമ്മൾ കണ്ടൊരു കാഴ്ച, 10 ഉം 15 ഉം വർഷമായി കെട്ടിവെച്ചിരുന്ന ഫയലുകൾ പലതും അഴിഞ്ഞു, വർഷങ്ങളായി നടക്കാതിരുന്ന പല പദ്ധതികളും വെളിച്ചം കണ്ടു, ജനങ്ങളുടെ ന്യായമായ പല അവകാശങ്ങൾക്കും അറിവുണ്ടാക്കി, ഒരുപാട് വ്യക്തികളുടെ പ്രശ്നങ്ങൾ, ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ കേൾക്കാനും സമയബന്ധിതമായി പരിഹരിക്കാനും കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും 3-4 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടുള്ള അദാലത്തുകൾ നമ്മൾ കാണുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് വനംവകുപ്പ് മന്ത്രി ശ്രീ എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ വന സദസ് സംഘടിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായി ആ പ്രദേശത്തെ മാത്രം പ്രശ്നങ്ങൾ, ആ വ്യത്യസ്തമായ പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രദേശത്തെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വനവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. ഒ എസ് അംബിക MLA ചടങ്ങിൽ അധ്യക്ഷയായി. നഗരസഭാധ്യക്ഷ അഡ്വക്കേറ്റ് എസ് കുമാരി, ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷ ശൈലജ ബീഗം, ഡെപ്യൂട്ടി കളക്ടർ ജെ ചെറുപുഷ്പം ജ്യോതി, തഹസീൽദാർ ഡി വേണു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, വിവിധ വകുപ്പ് മേധാവികൾ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സ്വാഗത സംഘം ഭാരവാഹികളായി ചെയർപേഴ്സണായി ആറ്റിങ്ങൽ MLA OS അംബിക, കൺവീനർ ജെ ചെറുപുഷ്പം ജ്യോതി എന്നിവരെ തെരഞ്ഞെടുത്തു. December 21 ഉച്ചയ്ക്ക് 3 ആറ്റിങ്ങൽ മണ്ഡലത്തിലെ നവകേരള സദസ്. മാമ മൈതാനിയാണ് നവകേരള സദസ്സിന് വേദിയാകുന്നത്. HP ന്യൂസ് ആറ്റിങ്ങൽ. ആഘോഷങ്ങളോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. October 1 മുതൽ December 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല.
ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.